നമസ്കാരം, ഫുട്ബോൾ പേരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ ഡെഡ് ലൈൻ ഡേ ആയിരുന്നു. കാര്യങ്ങളെല്ലാം ഒന്ന് രസകരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു, ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് ഡീലുകൾ നടന്നു. സോ നമുക്കാണെങ്കിൽ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ ബിഗ്ഗസ്റ്റ് ചർച്ചാ വിഷയം അഥവാ ഇന്നലെ മാർക്കറ്റിലെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ചെൽസിനെ തന്നെയാണ്. ചെൽസി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇല്ലായിരുന്നെങ്കിൽ പൊതുവെ ഫാബ്രിസിയോ ഒക്കെ ആണെങ്കിൽ കന്നി പിടിച്ചു പോകത്തില്ലായിരുന്നു. സോ കാരണം ഉള്ളതിൽ എല്ലാ ഡീലും ഡിസ്കഷൻസും എന്തെങ്കിലുമൊക്കെ നടന്നത് ചെൽസിയായിട്ടാണ്. സോ ചെൽസിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ജേഡൻ സാഞ്ചോനെ ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈക്ക് ചെൽസി കൊണ്ടുവന്നിരിക്കുകയാണ്. 25 മില്യൺ പൗണ്ട് ആയിരിക്കും ഒബ്ലിഗേഷൻ ടു ബൈ എന്ന് കേൾക്കുന്നു. സാഞ്ചോയുടെ വേജസ് ചെൽസി കവർ ചെയ്യും ആൻഡ് ലോൺ ഡീലുമാണ്. സോ ജേഡൻ സാഞ്ചോ തൻ്റെ ബോയ്ഹുഡ് ക്ലബ്, അതായത് തൻ്റെ കുഞ്ഞുനാളിലെ തൻ്റെ ഫേവറേറ്റ് ക്ലബ് എന്നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെൽസിയിലോട്ട് വന്നിരിക്കുകയാണ്. സോ ലണ്ടൻ ബോയ്. സോ സാഞ്ചോയുടെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാൻ യുണൈറ്റഡിൻ്റെ പ്രോജക്റ്റിലുണ്ട് ഉണ്ടെന്നാണ് ടെന്നാഗ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അതേ പറയാൻ പറ്റത്തുള്ളൂ, പക്ഷേ പബ്ലിക്കലി അറിയാവുന്ന ഒരു കാര്യമാണ് സാഞ്ചോയും ടെന്നാഗും തമ്മിൽ ഒത്തുപോകത്തില്ല. ലാസ്റ്റ് ഇയർ ലോൺ ഡീലിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ബൊറൂസിയ ഡോർട്മുണ്ടിൽ ചെന്നു, അവിടെ കുറച്ചും പാച്ചസ് കളിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് സെറ്റായില്ല. ബട്ട് 25 മില്യൺ പൗണ്ട്സ് ഒബ്ലിഗേഷൻ ഡ്യൂബായി ഫോർ ജേഡൻ സാഞ്ചോ, 24 വയസ്സുകാരനായ ടാലൻറ്റഡ് പ്ലെയർ. ഊനോസ്, എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു വിൻ സിറ്റുവേഷൻ ഫോർ ചെൽസി തോന്നുന്നുണ്ട്. കാരണം 25 മില്യൺ പൗണ്ട് നമുക്കറിയാം മാൻ യുണൈറ്റഡ് എന്തുമാത്രം മുടക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആളുടെ ഡിമാൻഡ് അത്രയ്ക്കും കുറഞ്ഞു, ആളുടെ സാലറി ഈസ് ഹ്യൂജ്, 350K per week. സോ 300 to 350K കിടക്കാന്ന് കേൾക്കുന്നു, എക്സാക്ട്ലി എത്രയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ആൻഡ് സാഞ്ചോയുടെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ശരിയാണ്, ഹ്യൂജ് സാലറിയും മറ്റും ഒക്കെയാണ്. ബട്ട് 25 മില്യൺ പൗണ്ട് ഒബ്ലിഗേഷൻ ഡ്യൂബായി ഒരു ഫെയർ എന്നല്ല ഒരു കട്ട് പ്രൈസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ക്ലിക്കായാൽ 24 വയസ്സുകാരനാണ്. സോ ഒന്ന് ക്ലിക്കായാൽ ചെൽസിക്ക് ഇതൊരു ലോട്ടറി തന്നെ ആയിരിക്കും ഒരു ഡീൽ, വിത്തൗട്ട് എ ഡൗട്ട്. ചെൽസി വന്നിട്ട് ആൾ പെർഫോം ചെയ്യുമെന്ന് കണ്ടു നോക്കാം. എന്തായാലും ചെൽസിയുടെ സ്ക്വാഡ് തന്നെയാണ്. പെട്രോനെറ്റോ ഉണ്ട്, ഇപ്പം മാഡുവൊക്കെ ഉണ്ട്, ജാക്സൺ ഉണ്ട് അവിടെ, പാൾമർ ഉണ്ട് അവിടെ, എൻകുങ്കു ഉണ്ട് അവിടെ, അവർ സാഞ്ചോനെ ആഡ് ചെയ്തു, ജോ ഫെലിക്സ് ഉണ്ട് അവിടെ. സോ അറ്റാക്കിംഗ് വൈസ് ലുക്സ് റിയലി ഗുഡ്. പിന്നെ ഗുയി ഉണ്ട് അവിടെ. ആൻഡ് റിയലി എക്സൈറ്റിംഗ് ആയ ടീം തന്നെയാണ് ചെൽസി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അതുപോലെ തന്നെയാണ് ചെൽസിയുടെ സ്റ്റാർ പ്ലെയറായ റഹീം സ്റ്റെർലിംഗ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർസെനലിലോട്ടൊരു സർപ്രൈസിങ് മൂവ് നടത്തുമായിരുന്നു. കാരണം ഇന്നലെ രാവിലെ തൊട്ടാണ്, രാവിലെ എണ്ണീറ്റപ്പോൾ തൊട്ടാണ് സ്റ്റെർലിങ്ങിനെ അങ്ങോട്ട് ഓഫർ ചെയ്തു. സ്റ്റെർലിംഗ് ആർസെനൽ മൂവ് ചിലപ്പം ഡിസ്കസ് ചെയ്തേക്കാം, പക്ഷേ സാലറിയും മറ്റും ഒക്കെ ഹ്യൂജ് ആയതിനാൽ ചാൻസ് കുറവാണെന്നുള്ള രീതിയിൽ കിട്ടും. ആദ്യമേ മാൻ യുണൈറ്റഡ് സ്റ്റെർലിംഗ് സാഞ്ചോ സ്വാപ്പ് അല്ലെങ്കിൽ സ്റ്റെർലിംഗ് പ്ലസ് ചില്വൽ സാഞ്ചോ സ്വാപ്പ് എന്നൊക്കെ രീതിയിൽ റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മാൻ യുണൈറ്റഡ് ഡീലിൽ നിന്ന് പിന്മാറിയിരുന്നു. ബട്ട് ഇപ്പം ഇന്നലെ നൈറ്റ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നീങ്ങുമായിരുന്നു. സ്റ്റെർലിംഗ് ആർസെനലിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു, ഒരു ലോൺ ഡീലിലാണ് വരിക. ഓപ്ഷൻ ടു ബൈയോ ഒബ്ലിഗേഷൻ ടു ബൈയോ അതിനെക്കുറിച്ച് ഒന്നും കണ്ടില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ വരുമായിരിക്കും. സോ ഒരു ലോൺ ഡീലിന് സ്റ്റെർലിംഗ് ആണെങ്കിലും ആർസെനലിൽ ചേർന്നിരിക്കുകയാണ്. സോ ലെഫ്റ്റിൽ കളിക്കാം, റൈറ്റിൽ കളിക്കാം, ഫോൾസ് നൈൻ ആയിട്ട് കളിക്കാം. സോ കുറേ ബാലൻസ്ഡ് ടീമിലേക്ക് ആർസെനൽ ഇത് കുഴപ്പമില്ലാത്തൊരു ഡീലാണ്. കാരണം ആൾക്ക് വീക്ക് ആൻഡ് വീക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രഷർ കാണത്തില്ല. കാരണം അവിടെ സാക്ക, ട്രൊസാഡ്, മാർട്ടിനെലി, ഹാവേർട്സ്, ജീസൂസ്, സോ ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ ഉണ്ട്. ആൻഡ് സ്റ്റെർലിങ്ങിനെ മേ ബി ഓഫ് ദ ബെഞ്ച് ഇറങ്ങുക, അല്ലെങ്കിൽ മേ ബി സാക്കയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രൊഫൈലായി, അപ്പുറത്ത് ലെഫ്റ്റിൽ യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഫൈലായി. സോ ഒരു വേഴ്സറ്റാലിറ്റി വരുവാണ്. പിന്നെ അർട്ടേറ്റയുടെ അണ്ടറാണ് സ്റ്റെർലിങ്ങിൻ്റെ, അർട്ടേറ്റ മാൻ സിറ്റിയുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന സമയത്താണ് സ്റ്റെർലിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് സ്റ്റെർലിങ്ങും അർട്ടേറ്റയും തമ്മിൽ വളരെ പേഴ്സണലി ക്ലോസ് ആയിരുന്നെന്നും അർട്ടേറ്റ സ്റ്റെർലിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് ഹ്യൂജ് പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. സോ വൺ ഓഫ് അർട്ടേറ്റാസ് ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു ആ ഒരു ചെൽസി, ആ ഒരു മാൻ സിറ്റി ടൈമിൽ സ്റ്റെർലിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് മേ ബി ഹൂനോ, സ്റ്റെർലിംഗ് 29 വയസ്സായി, 30 വയസ്സിലോട്ട് എത്തുവാണ്. പക്ഷേ എന്നാലും ഒരു ലോൺ ഡീലാണ്, ഒബ്ലിഗേഷൻ ടു ബൈ ഉള്ളതായിട്ടൊന്നും കേൾക്കുന്നില്ല. സോ മേ ബി ഈ ഒരു സീസണിൽ നമുക്കറിയാം മാൻ സിറ്റിയുടെ ബിഗ്ഗസ്റ്റ് ടൈറ്റിൽ ചാലഞ്ച് കൊടുക്കാനായിട്ട് സാധ്യതയുള്ളത് ആർസെനലാണ്. സോ അവർ കാലിഫോറി സ്റ്റെർലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്, സോ അതുപോലെ തന്നെ മെറീനോൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീല് നടന്ന എന്തുകൊണ്ട് നന്നായി, എൻകത്തിയ ക്രിസ്റ്റൽ പാലസിലോട്ട് പോയിട്ടുണ്ട്, ആ കാര്യം എന്തായാലും ഫൈനലൈസായി. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്തായാലും ആർസെനൽ കുറച്ച് FFP ഇഷ്യൂസ് ഉണ്ടായിട്ടും കുറച്ച് സെയിൽസ് ഒക്കെ സ്മിത്രോനെ എൻകത്തിനെയൊക്കെ വിറ്റിട്ടാണെങ്കിലും അവർ കാലിഫോറി മെറീനോ ഇപ്പോൾ സ്റ്റെർലിംഗ് സ്ക്വാഡ് ഒരു അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റെർലിംഗ് ടു ആർസെനൽ മേക്സ് മോർ സെൻസ് ദാൻ സ്റ്റെർലിംഗ് ടു യുണൈറ്റഡ് ഓർ സംതിങ് ലൈക്ക്. കാരണം കുറച്ചും ബാലൻസ്ഡ് സൈഡിലോട്ടാണ് വരുന്നത്. മേ ബി മീഡിയ അറ്റൻഷനോ ആൻഡ് വീക്ക് ആൻഡ് വീക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഡിമാൻഡ് സ്റ്റെർലിംഗിലോട്ട് വരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ബ്രോഹേനെ എവർട്ടണിലോട്ട് ഈ വിട്ടിട്ടുണ്ട്, ലോൺ ഡീലിലാണ്, വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ഫോർ 30 മില്യൺ പൗണ്ട് ഫുൾ പാക്കേജ് എന്നാണ് കേൾക്കുന്നത്. സോ ബ്രോഹ ടു എവർട്ടൺ ഡൺ ആയിട്ടുണ്ട്, ഒബ്ലിഗേഷൻ അല്ല, ഓപ്ഷൻ ടു ബൈ ഫോർ 30 മില്യൺ പൗണ്ട്സ്.
അതുപോലെ തന്നെയാണ് ചെൽസി ചലബോനെ ക്രിസ്റ്റൽ പാലസിലോട്ട് ലോണിന് വിട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ റിയലി ഗുഡ് ഡീൽ. ലോൺ ഡീൽ എന്നാണ് കേൾക്കുന്നത്. കൂടുതലുള്ള ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഒബ്ലിഗേഷൻ ടു ബൈ ഒന്നും ഇല്ലാന്നായിട്ട്, സ്ട്രെയിറ്റ് ലോൺ ആണെന്നാണ് കേട്ടത് ടു ക്രിസ്റ്റൽ പാലസ്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മറ്റ് കുറച്ച് ഡീലുകളോടെ നമ്മളിപ്പം ഒസിമെൻ്റെ കാര്യം പറയണം. സോ ഒസിമൻ ആണെങ്കിൽ നാപ്പോളിയിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ്, ബട്ട് സൗദി ട്രാൻസ്ഫർ വിൻഡോ മൺഡേ വരെ ഉണ്ട്. സോ അതിനാൽ തന്നെ ഒസിമൻ സ്റ്റേ ചെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടില്ല. എന്തായാലും ഒസിമൻ യൂറോപ്പിൽ എന്തായാലും ടോപ്പ് ഫൈവ് ലീഗ്സിലെ ഒരു ക്ലബിലോട്ട് ഇനി നീക്കമില്ല. നാപ്പോളി തന്നെ ആയിരിക്കും യൂറോപ്പിൽ കളിക്കുകയാണെങ്കിൽ കളിക്കാനായിട്ടുള്ള സാധ്യത. അല്ലെങ്കിൽ ഇപ്പം അൽ അഹ്ലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗദി ക്ലബിലോട്ട് പോകുമെന്ന് അറിയത്തില്ല. കാരണം സൗദി ക്ലബിൻ്റെ പ്രപ്പോസൽ എല്ലാം ഒസിമൻ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒസിമൻ്റെ 4 വർഷ കോൺട്രാക്ട് 120 മില്യൺ ആൾ ഏൺ ചെയ്യും 4 വർഷം കൊണ്ട് ആഫ്റ്റർ ടാക്സ്. കൂടാതെ ആൾക്കൊരു 50 മില്യന് താഴെ ഒരു റിലീസ് ക്ലോസും വെക്കാനായിട്ട് അവർ റെഡി ആയിരുന്നെന്ന് കിട്ടും. 50 മില്യന് താഴെ ഒരു റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അല്ല അവർ ചെയ്തൊക്കെ രീതിയിൽ, ബട്ട് ഒസിമൻ അത് റിജക്ട് ചെയ്തു എന്നായിരുന്നു കേട്ടോണ്ടിരുന്നത്. കാരണം അവസാന നിമിഷം ചെൽസി ഒരു പ്രപ്പോസൽ വിട്ടിരുന്നു എന്ന് കേട്ടു. ലോൺ ഡീലാണ് ആളുടെ 155K സാലറി ഓഫർ ചെയ്യാന്നുള്ള രീതിയിൽ, എന്തോ ഒരു ഒബ്ലിഗേഷൻ ടു ബൈ ലോൺ 155K സാലറി എന്നുള്ള രീതിയിൽ ഒസിമൻ അത് റിജക്ട് ചെയ്തിരുന്നു. 155K ഒരിക്കലും അന്ന് കളിക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടത്. ആളുടെ സാലറി ഡിമാൻഡ്സ് 400K മേളിലൊക്കെ ആണെന്ന് പറഞ്ഞ റൂമറുകൾ ഉണ്ടായിരുന്നു. അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഒരു 300K ഒക്കെ പിന്നെ അക്സെപ്റ്റ് മനസ്സിലാക്കാം, ബട്ട് 400K മേളിലൊക്കെ സാലറി ഡിമാൻഡ്സ് ഹ്യൂജ് ആണ്. കൂടാതെ 155K ആൾ സംഭവിക്കത്തുമില്ല. എന്തായാലും മക്ടോമിനി, ലുക്കാക്കു, അതുപോലെ തന്നെ ഒസിമൻ, കവറച്ച്കേരിയ, പൊളിറ്റാനോ, പിന്നെ ഇന്നലെ ബില്ലി ഗിൽമോറിനെ അവർ ബ്രൈറ്റണിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട് നാപ്പോളി. സോ എല്ലാം കൂടെ ആയപ്പോൾ നാപ്പോളി ലുക്സ് ഗുഡ് അറ്റാക്കിംഗ് വൈസ്. ഇപ്പോൾ ഒസിമനും ഇപ്പം ലുക്കാക്കും കൂടെ ഒന്ന് സ്ട്രൈക്കിംഗ് ഡ്യൂ ആയാൽ അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് ആവാൻ ചിലപ്പം, ഹൂ നോസ്. പക്ഷേ അതിനുള്ള ചാൻസ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു. മൺഡേ വരെ ടൈമുണ്ട്, മിക്കവാറും ആൾ സൗദിയിലോട്ട് പോകാനുള്ള എല്ലാ ചാൻസ് ഞാൻ തള്ളി കളയുന്നില്ല. അപ്പോഴാണ് സൗദിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഐവൻ ടോണിനെ 40 മില്യൺ പൗണ്ടിന് ബ്രെൻഫോർഡിൻ്റെ കയ്യിൽ നിന്ന് മല്ലക്കിലി സൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഒരു 4 വർഷ കോൺട്രാക്റ്റ് ആയിരിക്കും ഈ താരം സൈൻ ചെയ്യുക. നമുക്കൊരു 28 വയസ്സാനായ പ്ലെയർ, ലാസ്റ്റ് ഇയറിലൊക്കെ ആ ഒരു ജാനുവരി ട്രാൻസ്ഫറിൻ്റെയൊക്കെ ഒരു ഹോട്ട് പ്രോസ്പെക്റ്റ് ആയിരുന്നു. ബ്രെൻഫോർഡ് കുറേ ബിഡ് റിജക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ റൂമറുകളുണ്ടായിരുന്നു. ആൻഡ് നൗ ബ്രെൻഫോർഡ് ആളെ 40 മില്യൺ പൗണ്ടിന്, ബ്രെൻഫോർഡിന് കുഴപ്പമില്ലാത്തൊരു ഡീലാണ്, 40 മില്യൺ പൗണ്ട് ഒഴിവാക്കാൻ സാധിച്ചു. അങ്ങനെ ബ്രെൻഫോർഡിലെ ആൾ 20K അങ്ങനെയാണ്, ഭയങ്കര ലോ സാലറിയിലാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. സോ ആളിപ്പം എന്തായാലും അവിടെ പോയിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ 10 ഇരട്ടി 20 ഇരട്ടി 30 ഇരട്ടിയോ 50 ഇരട്ടിയോ 100 ഇരട്ടിയോ എത്രയാണെന്ന് അറിയത്തില്ല, വൻ സാലറിയാണെന്നാണ് കേട്ടത്. സോ എന്നാലും ഐവൻ ടോണി അൽ അഹ്ലിയിൽ വന്നിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഗോസൻസിനെ ഫ്യോറന്റീന സൈൻ ചെയ്തിരിക്കുകയാണ്. ആളെ യൂണിയൻ ബെർലിനിൽ നിന്നാണ് ഗോസൻസിനെ സൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 7 പോയിൻറ്റ് ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ ഫോർ 7.5 മില്യൺ യൂറോസ് എന്നാണ് കേൾക്കുന്നത്. സോ ഗോസൻസ് ഫ്യോറന്റീനെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ലോസെൽസോനെ 10 മില്യൺ പൗണ്ടിന് ഒരു 4 വർഷ കോൺട്രാക്റ്റിൽ റയൽ ബെറ്റിസ് സൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഒരു 4-ഇയർ കോൺട്രാക്ട് ആയിരിക്കും ലോസെൽസോ സൈൻ ചെയ്യുക. 10 മില്യൺ പൗണ്ട് സ്പേഴ്സിനെ ഇല്ലുകയാണ്. സ്പേഴ്സ് ഇന്നലെ കാര്യമായ അഡീഷൻസ് ഒന്നും നടത്തിയില്ല. എനിക്ക് സ്പേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ നല്ല പേടിയുണ്ട്, കാരണം ലാക്ക് ഓഫ് ഡെപ്ത് നല്ലവരുണ്ട്. ഹോയ്ബർഗിനെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ലോസെൽസോനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നലെ നടന്ന കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ ഇതൊക്കെ നടന്നിട്ടുണ്ട്, കുറേ ഡീൽസൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മറ്റ് വീഡിയോകൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാനായിട്ട് വന്നതാണ്. പിന്നെ ലക്രോയിക്സിനെ നമ്മൾ നോക്കാനായിട്ടാണ്, ക്രിസ്റ്റ്യൻ പാലസ് സൈൻ ചെയ്തു 800,000 CB. അല്ലാതെ ഇപ്പം വേറെ കുറച്ച് ഡീലുകളൊക്കെ നടന്നിട്ടുണ്ട്, എല്ലാം കൂടെ കവർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് വരാം, വേറെ കുറച്ച് ഡീലുകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഇതാണ് ഓവറോൾ പറയാനായിട്ടുള്ളത്. ഐ തിങ്ക് ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ഡീൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സാഞ്ചോ ടു ചെൽസിയും അതുപോലെ തന്നെ സ്റ്റെർലിംഗ് ടു ആർസണലും ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഒസിമൻ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ച കാര്യം, അതായത് ഒസിമൻ നാപ്പോളി നിൽക്കുകയാണെന്നുള്ളൊരു കാര്യം. ബട്ട് ഇനിയും ടൈമുണ്ട്, അതും എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം, ഏത് ഡീലിലാണ് നിങ്ങൾ സർപ്രൈസ്ഡ് ആയത്, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഡെഡ് ലൈൻ്റെ കത്തിയോ? പേഴ്സണലി എനിക്ക് അങ്ങനെ കത്തിയില്ല. ഞാൻ മേ ബി ഇനി സർപ്രൈസ് ഡീൽസൊക്കെ കാണുമെന്ന് ഓർത്ത്, പക്ഷെ ഒന്നും നടന്നില്ല. ലിവർപൂൾ അലൻവരയിലായിട്ട് ഇന്നലെ നൈറ്റ് ഇന്നലെ രാവിലെ എണ്ണീറ്റപ്പത്തോട്ട് അലൻവരയില ലിങ്ക്സ് കണ്ടു. പിന്നെ ലിവർപൂൾ അനക്കൊന്നും കണ്ടില്ല. പിന്നെ നൈറ്റ് കുറച്ച് നേരം ജൊണാഥൻ തായലോട്ട് ലിവർപൂൾ ചിലപ്പം പോകുന്നു പറഞ്ഞ റൂമറുകൾ വന്നു. അതൊന്നും വിശ്വസിച്ചിട്ടില്ല, കാരണം റിലയബിൾ സോഴ്സുകളിൽ നിന്നൊന്നും അല്ല വന്നത്. സോ ലിവർപൂൾ അനങ്ങിയിട്ടില്ല. ഇനി ലിവർപൂൾ എന്തുകൊണ്ട് ഒരു DMF-നെയോ ഒരു CB-നെയോ സൈൻ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് ലിവർപൂളിൻ്റെ സ്ക്വാഡിലോട്ട് നോക്കുമ്പോൾ ഒരു CB DMF-നെ സൈൻ ചെയ്യാത്തത് മേ ബി അവർക്ക് അവസാനം പണി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റി എന്തുകൊണ്ട് ഹാളിൻ്റെ ഒരു ബാക്കപ്പ് സ്ട്രൈക്കറിനെ സൈൻ ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും വരുന്നുണ്ട്. നമുക്കറിയാം സെൽട്ടിക്കിൻ്റെ ആ ജാപ്പനീസ് സ്ട്രൈക്കറുമായിട്ട് ലിങ്ക്സ് വന്നിരുന്നു, പിന്നീട് ആ ഡീല് സിറ്റി പുരോഗമിക്കുന്നതായിട്ട് കണ്ടില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരായിരിക്കും.